ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ പിസ്സ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ പിസ്സ കഴിക്കാൻ താല്പര്യം തോന്നുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ഫുഡ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കഴിക്കുകയാണ് പതിവ്. അപ്പോൾ ഇനിയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പിസ്സ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇളം ചൂടുവെള്ളം മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈസ്റ്റിൻ്റെ അളവ് 1.5 ടീസ്പൂൺ വരെ ആവാം. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കി വെക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ 2 കപ്പ് മൈദ നന്നായിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി അരിച്ചെടുക്കുക. അത് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഉപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ വെള്ളം, അതായത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചു കൊടുക്കുക. പക്ഷേ അത്രയും വെള്ളം പോരാ, അതിനൊക്കെ കുറച്ചും കൂടി വെള്ളം തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ വീണ്ടും നന്നായിട്ട് കുഴക്കും തോറും കുറേശ്ശെ കുറേശ്ശെ പൊടിയിട്ടിട്ട് നമുക്ക് കുഴക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ കുറച്ച് നേരം, അതായത് 1-2 മണിക്കൂറെങ്കിലും നമ്മളത് പൊന്താനായിട്ട് മാറ്റി വെക്കണം. അതിന് വേറൊരു പാത്രം എടുത്തതിന് ശേഷം, നന്നായി കുഴച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ഈ ഡോ തയ്യാറാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഓയിൽ തേച്ച് കൊടുക്കാൻ കാരണം നമുക്കത് പൊങ്ങി വരുന്ന സമയത്ത് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് 2 മണിക്കൂർ മാറ്റി വെക്കാം. തണുപ്പുള്ള സമയത്താണെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ സമയം വേണ്ടി വരും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പിസ്സ സോസാണിത്. പിന്നെ നമുക്ക് അതിന് 3 തക്കാളിയാണ് ഞാൻ അതിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അതിൻ്റെ ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ അതിലേക്ക് സ്ലൈസ്ഡ് ചീസും അതേപോലെ തന്നെ മൊസറല ചീസും എടുക്കുന്നുണ്ട്. ഈ തക്കാളി ചൂടാറിയതിനു ശേഷം അതിൻ്റെ സ്കിന്നൊന്ന് കളഞ്ഞതിന് ശേഷം മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി സവാള മതിയാവും. അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം മതി, ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള തക്കാളിയുടെ ജ്യൂസും കൂടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നല്ലൊരു കളറിനും കൂടിയ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒറിഗാനോ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ പിസ്സ സോസിന്. പിന്നെ കുറച്ച് ചീസ് സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുക. നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നത്. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് കൂടുതൽ ഉപ്പ് വേണ്ട, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സോസ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ആ സമയം കണ്ട് തന്നെ നമുക്ക് ഡോ എന്തായി നോക്കാം. നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും അതൊന്നും കൂടി കുഴച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പഴയ സ്റ്റേജിലേക്ക് തന്നെ ആവും. പിന്നെ നമ്മളൊരു പാനിലേക്ക്, അതായത് നമ്മൾ കേക്ക് ട്രെയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഡോ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തി കൊടുക്കണം. പിന്നെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഹോളിട്ട് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസും കൂടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഏറ്റവും അതിൻ്റെ സൈഡിലേക്ക് ആവേണ്ട ആവശ്യമില്ല, നമുക്കിത് മെൽട്ടായി വരുന്ന സമയത്ത് അത് ഒലിച്ച് താഴേക്ക് പോകും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് ഞാനിതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സവാള, തക്കാളി സീഡ് കളഞ്ഞത്, ഇതൊക്കെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് സോയാബീൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ലൈസ്ഡ് ചീസ് ചെറിയ പീസസ് ആയിട്ട് വെച്ചതും പിന്നെ മൊസറല ചീസ് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ജസ്റ്റ് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1-5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ ഒന്നും കൂടി പൊന്തി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് ഒരു 150 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്.
ചീസൊക്കെ നന്നായി തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബൈ.